ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹൈഫാസ് കിച്ചൺ വേൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഞാൻ റോഡറൊക്കെ ചെയ്ത ആ ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടിപ്പൊടി എങ്ങനെയാന്ന് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ സ്റ്റെപ്പ് വണ്ണ് കാണിച്ചു തരാം ഇതിങ്ങനെ നന്നായിട്ട് ബ്രെഡൊക്കെ ചെയ്യുക അധികവും സൈഡ് ഭാഗമാണ് കേട്ടോ എന്നാൽ ബ്രെഡ് എന്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം എടുത്തത് നന്നായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പം നമുക്കതൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇത് പൊടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ അങ്ങനെ രണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്തായാലും കുറഞ്ഞു വരും അപ്പോൾ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആദ്യത്തെ കുറച്ച് ടൈം നിങ്ങൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് നിങ്ങൾ അഥവാ അവിടെ വെച്ച് പോവുകയാണെങ്കിൽ ഇതെന്തായാലും അടുക്കി പിടിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പാത്രത്തിൽ ഇട്ടപാടെ കുറച്ചൊന്ന് വെള്ളം വറ്റി വരുന്നവരെ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാൽ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ആ കളർ കിട്ടുക അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഒരു ഈ രീതിയിലായി കിട്ടണ്ടോ പിന്നെ ആ പാത്രത്തിൻ്റെ ചൂടിക്കിടന്ന് നന്നായിട്ടിത് നമുക്ക് ഫൈനായിട്ട് കറക്റ്റായിട്ട് വരും ഇപ്പോൾ ഒരു എഴുപത് ശതമാനം ആകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇതായത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഈ രീതിയിലാണ് ഉള്ളത് ഇനി തണുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ തണുത്ത് കഴിയുമ്പോൾ താ ഈ ഒരു രീതിയിൽ വരുവുക ഇനി നമുക്ക് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഇതൊന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആകെ കൂടി ഇതാ മിക്സിയുടെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഉള്ളൂ രണ്ട് മിക്സിയുടെ ജാറിലായിട്ട് പൊടിച്ചെടുത്തത് വറുത്ത് കഴിഞ്ഞപ്പോൾ മുക്കാൽ ഭാഗത്തോളേ ഉള്ളൂ ഇതാ ഇനി ഇത് എമൗണ്ട് ഒന്നും കുറയില്ല അപ്പോൾ നമുക്കിതൊരു നല്ല കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബായ്